subscribe now and press the bell icon. Never miss an update. നിഷേധിയുടെ വെളിപാടുകൾ. ജയം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേല് എന്ന് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയില്ല. എന്നാൽ ഭ്രാന്ത് ആർക്കും വരാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ കേട്ടപ്പോഴാണ്. തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ചില വൈദികർ പലതവണ ശ്രമിച്ചെന്നും എന്നാൽ കെണിയിൽ പെടാതെ താൻ രക്ഷപ്പെട്ടു എന്നുമാണ് സിസ്റ്ററുടെ പുതിയ വെളിപ്പെടുത്തൽ. സിനിമയിലും കായിക രംഗങ്ങളിലുമുള്ള വനിതാ താരങ്ങൾ തുടങ്ങിവെച്ച മീ ടു വെളിപ്പെടുത്തലിന് സമാനമാണ് സിസ്റ്ററുടെ വെളിപ്പെടുത്തലെന്ന് മാധ്യമങ്ങളുടെ വാഴ്ത്തിപ്പാടൽ കൂടിയായപ്പോൾ രംഗം കൊഴുക്കുന്ന ലക്ഷണമാണ്. ആണും പെണ്ണും ലോകത്ത് ഉള്ളിടത്തോളം കാലം ഇത്തരം വീഴ്ചകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കത്തോലിക്ക സഭയിൽ വൈദികർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യം മാറണം. കല്യാണം കഴിച്ച് കുടുംബമായി കഴിയാൻ വൈദികരെ അനുവദിക്കണം. വിവാദ കന്യാസ്ത്രീയുടെ വെളിപ്പെടുത്തൽ നീളുകയാണ്. താൻ ഇതുവരെ വഴിവിട്ട് ജീവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചൂഷണങ്ങൾക്കെതിരെ പോരാടാൻ സാധിക്കുന്നത്. സിസ്റ്ററുടെ ഗീർവാണം തുടങ്ങുകയാണ്. ചാനലുകളോടും അച്ചടി മാധ്യമങ്ങളോടുമുള്ള സിസ്റ്ററുടെ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഒരു സംശയം, ഭ്രാന്താണല്ലേ? എന്നാ കിലുക്കം സിനിമയിൽ രേവതിയുടെ കഥാപാത്രത്തോട് മോഹൻലാലിന്റെ കഥാപാത്രം ചോദിക്കുന്ന ചോദ്യം ഇവിടെ ചോദിക്കട്ടെ. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അച്ചടക്കം തുടങ്ങിയ വ്രതവാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വരുത്തിയാൽ കന്യാസ്ത്രീ എന്ന മഹനീയ പദവി തുടർന്നു വഹിക്കാൻ പാടില്ലെന്ന അലിഖിത നിയമം പലവട്ടം തെറ്റിച്ച താങ്കളെ ഇനി സിസ്റ്റർ എന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. കോൺഗ്രിഗേഷന്റെ ആലുവയിലുള്ള ആസ്ഥാനത്തെത്തി സുപ്പീരിയർ ജനറൽ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് പുല്ലുവില പോലും കൽപ്പിക്കില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വീമ്പിളക്കിയ താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇനി സഭയുടെ കന്യാസ്ത്രീ പദവിയിൽ തുടരുക? സഭാധികൃതരുടെയോ സന്യാസിനി സഭാധികൃതരുടെയോ അനുമതിയില്ലാതെ തന്നിഷ്ട പ്രവർത്തികൾ ചെയ്യുന്ന താങ്കളെ കന്യാസ്ത്രീ എന്ന് വിളിക്കണോ? കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും ചാട്ടവാറനടിച്ചോടിച്ച യേശുദേവന്റെ ആത്മധൈര്യമാണ് താങ്കളിൽ കുടികൊള്ളുന്നത് എന്ന് യാതൊരു അറപ്പുമില്ലാതെ മാധ്യമങ്ങളോട് പറയുന്ന താങ്കൾ സഭയെ മാധ്യമങ്ങളുടെ കച്ചവട ചരക്ക് ആക്കുകയല്ലേ ചെയ്യുന്നത്? മാധ്യമങ്ങൾ ഇപ്പോൾ താങ്കളുടെ ശിരസിൽ പതിച്ചിരിക്കുന്ന ഇമേജുകളുടെ മൂടുപടത്തിന് അല്പൈസേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല. മാധ്യമങ്ങളുടെ കാര്യമാണ് കഷ്ടം. അവർക്ക് ശബരിമല മടുക്കുമ്പോൾ പുതിയ വിഷയത്തിന് ലൂസി കളപ്പുരയ്ക്കലിനെ പോലുള്ള വിഘടനവാദികൾ വേണം. പടിമുടക്കുകളുടെ തേരോട്ടം. വനിതാമതിലിൽ പങ്കെടുക്കുന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വക ബമ്പർ. 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്ക് പിണറായി സർക്കാർ കനിഞ്ഞു നൽകിയ ബമ്പർ കേട്ടാൽ കേരളത്തിൽ എല്ലാ ദിവസവും പണിമുടക്കായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ ചിന്തിക്കാനിടയുണ്ട്. സമരത്തെ നേരിടാൻ സർക്കാർ പ്രഖ്യാപിക്കാറുള്ള ഡയസ്നോൺ ഇത്തവണ ഇല്ലാത്തതിനാൽ 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുത്തവർക്ക് ശമ്പള നഷ്ടമില്ല. പണിമുടക്ക് കേരളത്തിൽ ഹർത്താൽ അന്തരീക്ഷം സൃഷ്ടിക്കില്ലെന്നും കട തുറന്ന് പ്രവർത്തിക്കുന്നത് നിർബന്ധിച്ച് അടയ്ക്കാൻ ശ്രമിക്കില്ലെന്നും സമരം ആഹ്വാനം ചെയ്ത നേതാക്കൾ പറഞ്ഞെങ്കിലും അനുയായികൾ കേട്ട മട്ടില്ല. അഖിലേന്ത്യാ പണിമുടക്കിൽ പങ്കെടുക്കാതെ തുറന്നു പ്രവർത്തിച്ച തിരുവനന്തപുരം SBI മെയിൻ ട്രഷറി ശാഖ മാനേജർ സമര അനുകൂലികളിൽ നിന്ന് രക്ഷപ്പെട്ടത് വീട്ടുകാരുടെ ഭാഗ്യം. സമരനാളിൽ ഓഫീസ് തുറന്ന മാനേജർ കരിങ്കാലിയെ മറ്റു ജീവനക്കാർ ഓടിയെത്തി രക്ഷിച്ചെങ്കിലും ക്യാബിനിലെ മേശ അടിച്ചു തകർത്തും കമ്പ്യൂട്ടർ എടുത്ത് നിലത്തടിച്ചും ഫോൺ വലിച്ചു പൊട്ടിച്ചും സമരവീര്യം ബോധ്യപ്പെടുത്തുമ്പോൾ തൊട്ടടുത്ത സമരപന്തലിൽ നേതാക്കളുടെ നിരയുണ്ടായിരുന്നു. നേതാക്കളുടെ വാക്കുകേട്ട് ഓഫീസ് തുറന്നാൽ അനുയായികളുടെ
ആട്ടും തുപ്പും ദേഹ ഉപദ്രവവും ഏൽക്കേണ്ടി വരുമെന്നും പാവം മാനേജർ അറിയാൻ വൈകി. പണിമുടക്കിന് ഡയസ്നോൺ ഒഴിവാക്കിയ സർക്കാർ വനിതാ മതിലിൽ പങ്കെടുത്തവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകണമെന്ന ആവശ്യമുയർത്തിക്കഴിഞ്ഞു. മുന്നോക്ക സംവരണം ഭേദഗതികളടക്കം കാഹളം മുഴക്കി ബി ജെ പി സർക്കാർ പൊതുതിരഞ്ഞെടുപ്പിന് നാദി കുറിച്ചു. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇനി എന്തെല്ലാം മോഹവാഗ്ദാനങ്ങൾ കേട്ട് നമ്മൾ കോരിത്തരിക്കേണ്ടി വരും എന്ന സംശയം ബാക്കി നിൽക്കുന്നു. February 1 ഇടക്കാല ബഡ്ജറ്റ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ 15 ലക്ഷം ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുമെന്ന് കപട വാഗ്ദാനം ചൊരിഞ്ഞ ബി ജെ പി സർക്കാർ ഇത്തവണ നമ്മളെ കോടീശ്വരരാക്കി സ്വപ്നലോകത്തെ ബാലഭാസ്കർ ആക്കുമെന്ന് പ്രതീക്ഷിക്കാം. Subscribe now and press the bell icon. Never miss an update.